ഒറ്റകാൽ സെക്കൻഡ് ഒരു മനോഹരമായ പ്രണയകഥയാണ്. ഈ പ്രണയകഥയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നായകനും നായികയും അവരുടെ ബന്ധം അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. സ്വയം ബോധ്യപ്പെടുന്നതിന് മുൻപുള്ള ഒരു 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 ഫ്ലൂയിഡായിട്ടുള്ള ഒരു അവസ്ഥയിൽ വൈകാരികമായ ചില സന്ദർഭങ്ങളാണ് ഈ ഗാനം സിനിമയിൽ ചേർത്തിരിക്കുന്നത്. ഒരു ബോധപൂർവം ഒരു പുതുമയുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത സൃഷ്ടിക്കാനോ അല്ല, ഇത് കഥ ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിലൂടെ നമ്മൾ പ്രധാനമായും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു നൈർമല്യമാണ്. പ്രേമം എപ്പോഴും ജലവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇമേജറിയാണല്ലോ, അല്ലെങ്കിൽ വെള്ളം എപ്പോഴും പ്രേമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഇമേജറിയാണ്. ഇത് വളരെ അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ സുതാര്യതയിൽ, അതിൻ്റെ നർമ്മല്യത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു അണ്ടർ വാട്ടർ സോങ് പ്ലാൻ ചെയ്തത്. ഒരു സോങ് മുഴുവൻ വെള്ളത്തിനടിയിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ആദ്യം തന്നെ ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കിട്ടുക എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിൽ അത്തരം വെള്ളം കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു, ഒരുപാട് ടെസ്റ്റ് ഷൂട്ടുകൾ നടത്തി, ഒരുപാട് പുഴകളിൽ പോയി, ഒരുപാട് കുളങ്ങളിൽ പോയി. അപ്പോൾ അവസാനമാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയത്. അതിൽ ഹാപ്പിയാണ്. ആക്ച്വലി ഇത് നമ്മൾ കാണുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമൊന്നും ആയിരുന്നില്ല. കാരണം ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഒരു നിലമില്ലാത്ത കാര്യത്തിലാണ് ആക്ച്വലി ഷൂട്ട് നടത്തിരുന്നത്. അപ്പോൾ അതിനകത്ത് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ മാസ്ക്, ഓക്സിജൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തും നേരിടാൻ തയ്യാറായിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ചിത്രീകരണം നടത്തില്ല. കാരണം ഫയർ ആൻഡ് റെസ്ക്യൂ ഹോമിൻ്റെ സഹായം ഉണ്ടായിരുന്നു, കേരള പോലീസിൻ്റെ സഹായം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡോക്ടേഴ്സും നേഴ്സസും ലൈഫ് ഗാർഡ്സ് ഒരൊക്കെ നമ്മൾ സേഫ് ഏരിയയിൽ നിർത്തിയിട്ടാണ് നമ്മളിങ്ങനൊരു സോങ് ഷൂട്ട് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറാമാനെ പറ്റിയിട്ടാണ്. കാരണം ഇതിൻ്റെ ക്യാമറ, ഈ സോങ്ങിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സിനു സിദ്ധാർത്ഥാണ്. അദ്ദേഹം ഒരുപാട് ഫിലിമുകളുടെ ലീഡിങ് ക്യാമറമാനാണ്. ഈ സോങ്ങിന് വേണ്ടി മാത്രം വന്നതാണ്. അദ്ദേഹം സ്പെഷ്യൽ ട്രെയിൻഡ് ക്യാമറമാനാണ്, പ്രത്യേകിച്ച് അണ്ടർ വാട്ടർ സീക്വൻസ് ചിത്രീകരിക്കുന്നതിൽ. അദ്ദേഹം ഈ ഗാനം വളരെ മനോഹരമായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ സോങ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. പിന്നെ ഇതിൽ സത്യത്തിൽ വളരെ നന്ദിയോടെ, വളരെ താങ്ക്സ് പറയേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഫിഫ്ത് എലമെൻ്റിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. അവർ അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, അത്രയും പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് ഫിഫ്ത് എലമെന്റിന്റെ പ്രൊഡ്യൂസേഴ്സ്. വി ജസ്റ്റ് ഡിസൈഡഡ് ദാറ്റ് യു നോ വി വർ ഷുവർ ഓഫ് ദി എൻഡ് റിസൾട്ട്, സോ ഐ തിങ്ക് ദാറ്റ് ഈസ് മണി വെൽ സ്പെൻഡ്. അതുകൊണ്ട് ബജറ്റ് വാസ് നോട്ട് എ കൺസ്ട്രെയിന്റ്. വി മെയ്ഡ് ഷുവർ വി ഗോട്ട് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ടു ഡു ദ ജോബ്, ദ റൈറ്റ് കൈൻഡ് ഓഫ് ടെക്നീഷ്യൻസ്. വി ഗോട്ട് സ്പെഷ്യലി ട്രെയിൻഡ് ക്യാമറമാൻ ഫോർ ദ ജോബ് ആസ് വെൽ ആസ് ദി അതർ ടെക്നീഷ്യൻസ്. പിന്നെ വി ടുക്ക് എ ലോട്ട് ഓഫ് കൺസൾട്ടേഷൻ അഡ്വൈസ് ഫ്രോം ദി ആൻബർഗ് യൂണിവേഴ്സിറ്റി ഇൻ ലോസ് ആഞ്ചലസ്. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ഇത് ഈ പാട്ട് കൊണ്ടുവരാൻ പറ്റിയത്. സോങ് ഇറ്റ് സെൽഫ് ഇസ് ബ്യൂട്ടിഫുൾ. ചിത്ര ചേച്ചിയും കാർത്തിക് ആണ് പാടിയിരിക്കുന്ന സോങ്. It's got a very, very lovely tune and some beautiful lyrics. I wish the duo Santosh Kaul all the very best and the film crew. Good luck. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാൻസേഴ്സ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും വളരെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂവ്മെൻറ്റ്സ് ആയാലും ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല രീതിയിൽ പുതിയൊരു പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്.
അണ്ടർ വാട്ടർ ലൈഫ് ഇൻസ്പയർഡ് ആയിട്ടാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന നീരാളി, പിന്നെ മെർമെയ്ഡ്, അങ്ങനെ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒക്ടോപസിൻ്റെ മൂവ്മെൻ്റ് പോലെ വെള്ളത്തിനടിയിൽ ടെൻറ്റക്കിൾസ് പോലെ ഫാബ്രിക് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓരോ സെറ്റിങ്സിനും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം അത് അതിൻ്റേതായ ക്വാളിറ്റിയുള്ള സാധനങ്ങളും അത് നോക്കിയും കണ്ടുമാണ് ചെയ്തിരിക്കുന്നത്. പെയിൻറ് തന്നെ ആയാലും അത് ഡോക്കർ കളർ അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കളറ് ഈ വെള്ളത്തിനടിയിൽ വെക്കുമ്പം തന്നെ കുറേ നേരം ഇരിക്കുമ്പോൾ അത് സ്പ്രെഡായി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. കാര്യം വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ക്ലിയർ ആവുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് ഒരുപാട് ഒരുപാട് നമ്മൾ റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതും 5 മിനിറ്റിലും കൂടുതൽ നേരമുള്ളൊരു സോങ് ഫുൾ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നീന്തൽ നേരത്തെ അറിയായിരുന്നു, അപ്പോൾ നീന്തൽ ഇതിനായി പഠിക്കേണ്ടി വന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കുറച്ചൊരു പ്രാക്ടീസ് ഒരാഴ്ച മുമ്പേ തുടങ്ങിയിരുന്നു. മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് ബ്രീത് ഹോൾഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ നമ്മൾ വെള്ളത്തിനടിയിൽ ആ വേണ്ട എക്സ്പ്രഷൻസ് കൊണ്ടുവരും വളരെ കൂളായി നിൽക്കാൻ സാധിക്കും. വെള്ളത്തിലൊരു ഭയമില്ലാതെ വളരെ കൂളായിട്ട് ആ വേണ്ട സാധനങ്ങൾ ഡെലിവറി ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ എപ്പോഴും വളരെ ഹൈ ആയി നിൽക്കുന്നതുകൊണ്ടും നമ്മൾ ഇതുവരെ ആരും അധികം ട്രൈ ചെയ്യാത്തൊരു വളരെ പുതിയൊരു സാധനം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലും ഉള്ളതുകൊണ്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റൽ സാധനത്തിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് നമ്മളെല്ലാവരും അടിച്ചുപൊളിച്ച് വർക്ക് ചെയ്ത് പോകുന്നു. അണ്ടർ വാട്ടർ സോങ് ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നീന്തലൊന്നും അറിയില്ലായിരുന്നു. ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നപ്പോൾ നീന്തൽ അറിയുമെന്ന് ചോദിച്ചു, ഇല്ല അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സോങ് അണ്ടർ വാട്ടറിലാണ് ചെയ്യുന്നത്, അപ്പോൾ നീന്തൽ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ നാട്ടിൽ പോയിട്ട് നീന്തൽ ഒരു സ്വിമ്മിങ് അക്കാഡമി പോയി നീന്തൽ പഠിച്ച് വന്നതാണ്. അധികം ദിവസമൊന്നും കിട്ടിയില്ല, അത്ര ഈസി അല്ല അണ്ടർ വാട്ടറിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ. മെയിൻ ഇവിടെ മെയിൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിങ് അത്ര വന്നില്ലെങ്കിലും വെള്ളത്തിൻ്റെ അടിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള ആ ഒരു ഇതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. മലയാളത്തിൽ തന്നെ ആരും ചെയ്തിട്ടില്ലാത്തൊരു സംഭവമായതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഒരു ഉത്സാഹത്തിലായിരുന്നു.